السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ ശൈഖുന ഉസ്താദവരുകളെ, സാദാത്തുകളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട നല്ലവരായ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ 23-ാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം ഇവിടെ സമാപിക്കുകയാണ്. ജില്ലയിലെ 400-ഓളം യൂണിറ്റുകളിൽ മത്സരിച്ച് പ്രതിഭാത്വം തെളിയിച്ച പ്രതിഭകൾ ശേഷം രണ്ടാമത്തെ സ്റ്റേജാകുന്ന ജില്ലയിലെ 40 സെക്ടറുകളിൽ മത്സരിച്ച് അവിടെയും നിന്ന് അവരുടെ പ്രതിഭാത്വം തെളിയിച്ച് ജില്ലയിലെ 6 ഡിവിഷനുകളാകുന്ന തൃക്കരിപ്പുര്, കാഞ്ഞങ്ങാട്, ഉദുമ, മതിയടുക്ക, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ 6 ഡിവിഷനുകളിൽ ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ മത്സരിക്കുകയും അവിടെ നിന്ന് ജേതാക്കളായതിന് ശേഷം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്നലെ മുതൽ ഇന്ന് ഈ സമയം വരെ നമ്മുടെ ഈ ക്യാമ്പസിലേക്ക് കലാപ്രതിഭകൾ എത്തി എന്ന് മാത്രമല്ല, വളരെ സന്തോഷത്തോടുകൂടെയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. ഒരുപാട് സാഹിത്യോത്സവങ്ങൾ നാം നടത്തുകയും ഓരോ വർഷങ്ങളിലും അതിന്റെ മുമ്പത്തെ വർഷത്തേക്കാൾ അതിവിപുലമായ രീതിയിൽ സാഹിത്യോത്സവം വിജയിക്കുന്നു എന്നുള്ളത് ഈ സംഘടനയുടെ വലിയ ഒരു ശക്തി കൂടിയാണ്. ഇനിയും അല്ലാഹു തആല ഉയർച്ച നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, സ്വാഗത ഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ വർഷവും അടുത്ത വർഷം എവിടെയാണ് ഇനി സാഹിത്യോത്സവം, ഏത് ഡിവിഷനിലാണ് സാഹിത്യോത്സവം എന്നുള്ളത് ഈ വർഷം നിർണയിക്കുകയും അതേപോലെ കഴിഞ്ഞ വർഷം മഞ്ചേശ്വരം ഡിവിഷനിലെ ഭാരവാഹികൾ കാസർഗോഡ് ഡിവിഷൻ പരിധിയിലെ ശാന്തിപ്പള്ളിയിൽ വെച്ച് നടന്ന ജില്ലാ സാഹിത്യോത്സവിന്റെ സമാപന വേദിയിൽ വന്യരായ ഷെയ്ഖുന ഉസ്താദ് അവരുകൾ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തു തന്നത്. ഇപ്പോഴും വന്യരായ ഷെയ്ഖുന തന്നെ ഉദ്ഘാടനം ചെയ്തതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അന്ന് പതാക കൈമാറുകയും കൈമാറപ്പെട്ടതിന് ശേഷം ഡിവിഷൻ ഭാരവാഹികൾ ഈ വർഷത്തെ സാഹിത്യോത്സവം എവിടെ നടത്തണമെന്ന് അവർ പല സ്ഥലങ്ങളും അന്വേഷിക്കുകയും പലരും അതിലേക്ക് സന്നദ്ധരായി മുന്നോട്ട് വരികയും ചെയ്തുവെങ്കിൽ പോലും ഒടുവിൽ ബഹുവന്യരായ ഷെയ്ഖുന ഉസ്താദ് എല്ലാവരും ഒടുവിൽ ബഹുവന്യരായ ഈ സ്ഥാപനത്തിന്റെ ശില്പിയും ഇന്നത്തെ ഈ 23-ാമത് സാഹിത്യോത്സവിന്റെ സ്വാഗത സംഘം ചെയർമാനുമായ മുസൽമദി ഉസ്താദും ഇവിടത്തെ ജനറൽ മാനേജറുമാകുന്ന സ്വാദിഖ് സഖാഫി ഉസ്താദ് അടക്കമുള്ളവർ ഞങ്ങളെയും ഡിവിഷൻ കമ്മിറ്റിയെയും ബന്ധപ്പെട്ട് അൽബിഷാറ ആതിഥ്യമരുളാൻ ആഗ്രഹിക്കുന്നു, ഒന്നിങ്ങോട്ട് മാറ്റുമോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ പലപ്പോഴും സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ തൃക്കരിപ്പുര് എന്ന് പറഞ്ഞാൽ ചെറുവത്തൂരിൽ നിന്ന് 10-30 കിലോമീറ്റർ മലയോരത്തിൽ നിന്ന് ഇങ്ങോട്ടെത്തിയ വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവർ ഈ ഹൈവേയിൽ നിന്ന് കുറെ ഉള്ളിലോട്ട് ചെന്ന് പരിമിതമായ സൗകര്യങ്ങളുള്ള അൽബിഷാറയിലെത്തിയാൽ സാഹിത്യോത്സവം എങ്ങനെയായിരിക്കുമെന്നുള്ള ആശങ്കയോടുകൂടെ ആദ്യം സമ്മതം മൂളുന്നതിന് പകരം നന്നായി ആലോചിച്ച് സമ്മതം മൂളുകയും പിന്നീട് സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എത്തിയപ്പോ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതേപോലെ തന്നെ പ്രാസ്ഥാനിക നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ നേതാക്കളുമായി ചർച്ച ചെയ്യുമ്പോൾ അൽബിഷാറയിൽ അത് കഴിയുമോ എന്ന് നമ്മുടെ നേതൃത്വം ചോദിച്ചു. പക്ഷേ ഇന്നലെ മുതൽ അല്ലെങ്കിൽ മിഞ്ഞാന്ന് മുതൽ ഇവിടെ എത്തിയ ഞങ്ങളുടെ ജില്ലാ നേതാക്കൾ, സ്റ്റേറ്റ് നേതാക്കൾ അടക്കമുള്ള എല്ലാവരും വളരെ
പ്രശംസനീയമായ രീതിയിൽ ഇതുപോലത്തെ ഒരു സാഹിത്യോത്സവ് ഇതിന് മുമ്പ് കാണാത്ത രീതിയിൽ അത്രയും വിപുലമായി വളരെ സൗകര്യത്തോടുകൂടെ ആർക്കും ദാഹിക്കാത്ത രീതിയിൽ ആർക്കും വിശപ്പുണ്ടാകാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഈ സാഹിത്യോത്സവിന് അൽ ബിഷാറ ആദിത്യമരുടെ അള്ളാഹു ഇനിയും ഈ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽ ബിഷാറ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഇവിടെ ഇഫ്ദൽ ഖുർആൻ കോളേജ് ആരംഭിക്കുകയാണ്. നേരത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളെ അതിലേക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ദർസുണ്ട്, വനിതാ കോളേജ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടക്കമുള്ള പല സംരംഭങ്ങളുമുണ്ട്. ഇനിയും വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ഇതിന്റെ ശില്പിയും നേതാക്കളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു അതിന്റെ എല്ലാ വടികളും എളുപ്പത്തിലാക്കി കൊടുക്കുമാരാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങളും SSF ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങളും ഈ സ്ഥാപനത്തിലേക്കും ഈ സ്ഥാപനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യരായ മൂസമ്മദ് ഉസ്താദിനിക്കും എല്ലാവർക്കും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടെ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടത്തെ മഞ്ചേശ്വരം ഡിവിഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ദുൽ അസീസ് സത്താഫിയാണ് ഇതിന്റെ കൺവീനറായി പ്രവർത്തിച്ചത്. ഡിവിഷൻ കമ്മിറ്റിയുടെയും നേതാക്കൾ വളരെ നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും ഇരു വീട്ടിലും പ്രതിഫലം നൽകുമാരാവട്ടെ. അതിന് പുറമെ ഈ ഡിവിഷനിലെ 9 സെക്ടറുകളും പ്രത്യേകിച്ചും ഈ വർക്കാടി പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന പാത്തൂർ മജർപ്പള്ള സെക്ടറിലെ SSFന്റെയും SYSന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും നേതാക്കൾ വളരെ നന്നായി അധ്വാനിച്ചതിന്റെ ഫലം ഇതാണ് ഈ സാഹിത്യോത്സവം ഇത്രയും സുന്ദരമായ രീതിയിൽ ഇവിടെ സമാപിക്കുന്നത്. എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് സന്തോഷം അടക്കി വെക്കാൻ കഴിയുന്നില്ല. കാരണം ഈ സാഹിത്യോത്സവ 1st ബഹുമാന്യരായ ഞങ്ങളുടെ എല്ലാമെല്ലാമായ SSF എന്ന് പറയുമ്പോൾ വളരെ ആവേശത്തോടുകൂടെ എപ്പോഴും SSFകാർക്ക് പ്രചോദനം നൽകിയിരുന്ന വന്യരായ ഷെയ്ഖുന ഫസൂട്ട് തങ്ങള് അള്ളാഹു അവിടുത്തെ തറച്ച് ഉയർത്തിക്കൊടുക്കുമാരാവട്ടെ. മഹാനുഭാവന്റെ മക്ബറ സിയാറത്തോടുകൂടെ അവിടുത്തെ പ്രിയപ്പെട്ട മരുമകൻ ബഹുമാന്യരായ ജലാൽ തങ്ങളുടെ കൈകളിൽ നിന്നാണ് ഞങ്ങൾ ഈ ത്രിവർണ പതാക കൊണ്ടുവന്നതും ഇവിടെ ഉയർത്തിയതും. അതിനുശേഷം ബഹുമാന്യരായ പേരോണുസ്താദിന്റെ മകന്റെ പ്രഭാഷണത്തിന് ഇവിടെ ഒരുമിച്ചുകൂടിയ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ തീർച്ചയായും നല്ലൊരു ആത്മീയ അനുഭൂതി അവർ നേടി എന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ സാഹിത്യോത്സവിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്നലെ ഇവിടെ നടന്നപ്പോൾ ബഹുമാന്യരായ അഭിമന്യഗുരു ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങൾക്കും പോലെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. മഹാനവരികളാണ് ഈ SSFന്റെ 23rd കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിച്ച് ആശീർവദിച്ച ഈ സംഘടനയുടെ ശക്തി എന്താണെന്നും SSF എന്താണെന്നും SSF സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും SSFന്റെ ഭാവി എങ്ങനെയാണ് എന്നും അവിടെ നിന്ന് ഉദ്ഘാടന ഭാഷണത്തിൽ നിങ്ങൾ എല്ലാവരും SSFകാരാകണമെന്നും പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നിങ്ങളുടെ മക്കൾ അരാജകത്വത്തിലേക്കും അനാശാസ്യത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ധർമ്മബോധത്തോടുകൂടെ വളർന്നു വരുന്നൊരു സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും SSFലേക്ക് SSFനെ എനിക്ക് നല്ല ഭാവിയുള്ളൂ. അതുകൊണ്ട് SSFൽ ചേരണമെന്നുള്ള ആഹ്വാനം അവിടുത്തെ പ്രഭാഷണത്തിലൂടെ നടത്തിയപ്പോ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് SSF ഇവിടെ ശക്തിപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, SSF ഒരു സാഹിത്യോത്സവം മാത്രം പദ്ധതിയല്ല, ഒരേ സമയത്ത് വ്യത്യസ്തമായ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനമാണ് SSF എന്നുള്ളത്. ഇൻഷാ അല്ലാ, ഓരോ 2 വർഷം കഴിയുമ്പോഴും പുതിയ നേതൃത്വമാണ് വരാൻ പോകുന്നത്. ഇൻഷാ അല്ലാ, ഭാവിയിൽ പുതിയ ജില്ലാ നേതൃത്വവും എല്ലാ നേതൃത്വവും ഇവിടെ കടന്നു വരാനാണ്. പുതിയ സംഘടനാ വർഷം വരുമ്പോ നല്ല സംവിധാനത്തോടുകൂടെയാണ് SSF മുന്നോട്ട് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് SSF ആചരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഗ്രാമങ്ങളിൽ SSF ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ ഇസ്ലാം ഇല്ല എന്നേ പറയാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നാടുകളിൽ ദീൻ നിലനിൽക്കണോ, ഇസ്ലാം നിലനിൽക്കണോ എങ്കിൽ SSF അനിവാര്യമാണ്. അതാണ് SSF ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട
രക്ഷിതാക്കളെ നിങ്ങളുടെ നാട്ടിൽ ലസ്സസ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ വിദ്യാർത്ഥി സമൂഹത്തോട് പ്രേരണ നൽകി പുതിയ യൂണിറ്റിന് അപേക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ അവരോട് നിർദ്ദേശം നൽകി മുഴുവൻ 30 വയസ്സിന്റെ താഴെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് എടുത്ത് ഔദ്യോഗികമായി നല്ല രീതിയിൽ ഇസ്ലാമികമായി മുന്നോട്ട് പോകണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ പ്രദേശത്ത് എസ് എസ് എഫുകാര് പ്രത്യേകിച്ചും ഇവിടുത്തെ ഗുഹതപ്പെടുപ്പു എന്ന് പറയുന്ന എസ് എസ് എഫ് യൂണിറ്റ് എസ് വൈ എസ് കേരള മുസ്ലിം ജമാഅത്ത് വളരെ നന്നായി ശേഖരിച്ചിട്ടുണ്ട്. ഇവിടെ സമ്മാനത്തിന് സ്പോൺസർ ചെയ്തിരിക്കുന്നതവരാണ്. അതേ രീതിയിൽ പരിസരത്തുള്ള ആനക്കല്ലും അതുപോലെ തന്നെ പരിസരത്തുള്ള എല്ലാ യൂണിറ്റുകളും നന്നായി ശേഖരിച്ചതിന്റെ ഫലമാണ് സുന്ദരമായി ഇവിടെ സമാപിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ രീതിയിലും കൃതജ്ഞതകൾ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും മാനക്കല്ല് തുടങ്ങിയ യൂണിറ്റുകളിൽ നിന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവരും കബൂല് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും എസ് എസ് എഫിന്റെ നല്ല ഭാവിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകണമെന്നും എല്ലാ രീതിയിലും നിങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി 23-ാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവ് ഇവിടെ സമാപിക്കുമ്പോൾ ഈ സാഹിത്യോത്സവിലെ കലാപ്രതിഭ കാസർഗോഡ് ഡിവിഷനിലെ ഹൈദരലി സീനിയർ വിഭാഗത്തിൽ മത്സരിച്ച കാസർഗോഡ് ഡിവിഷനിലെ ഹൈദരലി 29 പോയിന്റുമായി 23-ാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിലെ കലാപ്രതിഭയായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ജില്ലയിലെ 6 ഡിവിഷനുകൾ മാറ്റുരച്ച ഈ സാഹിത്യോത്സവിൽ ഡിവിഷനുകളുടെ പോയിന്റ് നില ഇങ്ങനെ 337 പോയിന്റുമായി ബദിയടുക്ക ഡിവിഷൻ 4-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൃക്കരിപ്പുരു ഡിവിഷൻ 266 പോയിന്റുമായി 5-ാമതും 235 പോയിന്റുമായി കാഞ്ഞങ്ങാട് ഡിവിഷൻ 6-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 2016 23-ാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിലെ ചാമ്പ്യൻ പട്ടം 547 പോയിന്റുമായി കാസർഗോഡ് ഡിവിഷൻ കരഗതമാക്കിയിരിക്കുന്നു. സാഹിത്യോത്സവിലെ 2-ാം സ്ഥാനം 466 പോയിന്റുമായി ആതിഥേയരായ മഞ്ചേശ്വരം ഡിവിഷൻ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. 360 പോയിന്റുമായി ഉദുമ ഡിവിഷൻ ഈ സാഹിത്യോത്സവിലെ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ഇരു വീട്ടിലും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.